മനുഷ്യൻ, പ്രണയം, മാംസം. ചില സിനിമകളുണ്ട് കണ്ടു കഴിഞ്ഞാൽ ദിവസങ്ങൾ, മാസങ്ങൾ, ചിലപ്പോൾ വർഷങ്ങളോളം നമ്മളെ വേട്ടയാടുന്നവ. അത്തരത്തിലുള്ള ഒന്നാണ് ഭാസ്കർ ഹസാരികയുടെ സംവിധാനത്തിൽ 2019 പുറത്തിറങ്ങിയ വൻ ചർച്ചാ വിഷയമായി മാറിയ ആമിസ് എന്ന ആസാമി ചിത്രം. നിർമാലി എന്ന മധ്യവയസ്കയായ വിവാഹിതയും ഒരു കുഞ്ഞിന്റെ അമ്മയുമായ ഡോക്ടറിന്റെയും ചെറുപ്പക്കാരനായ സുമൻ എന്ന PhD സ്റ്റുഡന്റിന്റെയും അസാധാരണമായ പ്രണയത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യാത്ത അവസ്ഥയായിരിക്കും ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഈ സിനിമ കാണുന്ന പ്രേക്ഷകർക്ക്. ചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. സോ ഹിയർ വി ഗോ. ചിത്രത്തിന്റെ തുടക്കത്തിൽ ഒരു പയ്യൻ വെപ്രാളത്തിലെ ഒരു ക്ലിനിക്കിലേക്ക് വരികയാണ്. പുള്ളിക്കാരന്റെ പേരാണ് സുമൻ. ആ ക്ലിനിക്കിന് മുകളിൽ തന്നെ താമസമാക്കിയ അവിടുത്തെ പീഡിയാട്രിക് ഡോക്ടറായ ഡോക്ടർ നിർമാലി സൺഡേ ആയതുകൊണ്ട് ക്ലിനിക്കിൽ നിന്ന് അവധിയാണെന്ന് അവനെ അറിയിക്കുന്നു. അവന്റെ സുഹൃത്തായ രാജേഷിന് തീരെ സുഖമില്ലെന്നും അവർ വന്നത് നോക്കുമോ, അവന്റെ വീട് അടുത്താണെന്നും അവൻ അവരോട് അപേക്ഷിക്കുന്നു. എന്നാൽ താൻ ശിശുരോഗ വിഭാഗം ഡോക്ടറാണെന്ന് ഡോക്ടർ നിർമാലി ഒഴിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന്റെ നിസ്സഹായനായ നിൽപ്പ് കണ്ടിട്ടാകണം പുള്ളിക്കാരി സുമനോടൊപ്പം പോകുന്നു. പോകുന്ന വഴിയിൽ അവന്റെ ഫ്രണ്ട് രാജേഷിന് എന്തു പറ്റിയതാണെന്ന് തിരക്കുന്ന ആ ഡോക്ടറോട് അവൻ വലിച്ചുവാരി ഇറച്ചി കഴിച്ചതാണ്. ഇപ്പോൾ ദേഹത്തൊക്കെ പച്ചനിറമായി. പോരാത്തതിന് അവൻ നല്ല ഛർദ്ദിലും വയറ്റിന് സുഖമില്ലാത്ത അവസ്ഥയിലുമാണ് എന്ന് സുമൻ പറഞ്ഞു വരുമ്പോഴേക്കും അവർ അവന്റെ ആ ഫ്രണ്ടിന്റെ വീട്ടിലെത്തിയിരുന്നു. ശേഷം വയറുവേദനയിൽ മരിച്ചു പോകുമെന്ന് ഭയന്ന് കരയുന്ന സുമന്റെ ഫ്രണ്ട് രാജേഷിനെ നിർമാലി പരിശോധിക്കുകയാണ്. ഇവൻ ശരിക്കും വെജിറ്റേറിയൻ ആണ്. ഇവന്റെ അച്ഛനും അമ്മയും വീട്ടിലില്ലാതിരുന്നത് നോക്കി ആദ്യമായി ഇറച്ചി കഴിക്കുകയായിരുന്നു. ഇവൻ ആ രുചി അങ്ങ് പിടിച്ചുപോയതുകൊണ്ട് വലിച്ചു വാഴി കഴിച്ചു എന്ന് സുമൻ പറയുമ്പോൾ ഇറച്ചി ദഹിക്കാതെ പ്രശ്നമായതാണ്, പേടിക്കാനൊന്നുമില്ല എന്ന് നിർമാലിയും പറയും. പിന്നീട് അവിടുന്ന് ഡോക്ടർ നിർമാലിയെ തിരികെ കൊണ്ടുവിടാൻ പോകുന്ന സുമൻ അവരുമായി ഓരോന്ന് സംസാരിച്ച് അവർക്കിടയിൽ നല്ല ഒരു സൗഹൃദം തന്നെ രൂപപ്പെടുന്നു. സംഭാഷണത്തിനിടയിൽ മീറ്റ് ക്ലബ് എന്ന ഫ്രഷ് ഇറച്ചികൾ കിട്ടുന്ന അവന്റെ ഫ്രണ്ട്സിന്റെ ഒരു കൂട്ടായ്മയെ പറ്റി സുമൻ പറയുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്നൊക്കെ ഇറച്ചി വാങ്ങുമ്പോൾ അത് എവിടുന്ന് വരുന്നു, എങ്ങനെ വരുന്നു, വൃത്തിയുണ്ടോ, എന്ത് ജീവിയുടെ ഇറച്ചിയാണ്, പഴക്കം ചെന്നതാണോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. പക്ഷെ ഞങ്ങളുടെ മീറ്റ് ക്ലബിൽ നിന്നാണെങ്കിൽ ജീവനോടെ കൊണ്ടുവന്ന് വൃത്തിയാക്കി പാചകം ചെയ്യാം എന്ന് വാതോരാതെ മീറ്റ് ക്ലബിനെ കുറിച്ച് സംസാരിച്ചു വരുന്ന അവൻ്റെ സംസാരം ശ്രദ്ധിച്ച് വീടെത്തിയ നിർമാലിയോട് അവൻ ഫീസ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അവർ അവനോട് ഫീസായിട്ടൊന്നും വേണ്ടെന്നും ഇനി അവന് ഫീസ് തരണമെന്ന് നിർബന്ധമാണെങ്കിൽ മീറ്റ് ക്ലബിൽ നിന്ന് വാങ്ങിയ ഇറച്ചി പാചകം ചെയ്ത് ആ വിഭവം കൊണ്ട് തന്ന് കടം കിട്ടിക്കൊള്ളാൻ പറയുന്നു. ഓക്കെ, അത് നല്ല ബുദ്ധിയാണ്. നിങ്ങളുടെ നാവ് വ്യത്യസ്ത രുചികൾ ഇഷ്ടപ്പെടുന്നതായാൽ മതി എന്നൊരു പുഞ്ചിരിയോടെ പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് നമ്മുടെ സുമൻ. ശേഷം മറ്റൊരു ദിവസം സുമൻ ക്ലബിൽ വരികയും ഫ്രണ്ട്സിന്റെ ഫുട്ബോൾ കളിയൊക്കെ കണ്ട് രാത്രി അവന്റെ ബെസ്റ്റ് ഫ്രണ്ടും മൃഗഡോക്ടറുമായ ഏലിയാസുമായി സംസാരിച്ചിരിക്കുന്ന അവൻ രാജേഷിന് വയറുവേദന വന്നതിനെ കുറിച്ചും ഡോക്ടർ നിർമാലിയെ പരിചയപ്പെട്ടതിനെ പറ്റിയും വാതോരാതെ സംസാരിക്കുന്നു. അതേസമയം നിർമാലി അവരുടെ സുഹൃത്തായ ജൂമിക്കൊപ്പം പർച്ചേസിംഗ് നടത്തുകയാണ്. തിരികെ കാറിൽ വരുന്ന അവരുടെ സംസാരത്തിൽ നിന്ന് നിർമാലിയുടെ ഭർത്താവ് ദിലീപ് ഫോൺ പോലും വിളിച്ചാൽ ലഭിക്കാത്ത വിധം മെഡിക്കൽ ക്യാമ്പുകളുമായി ഓരോ നാടുകളിലും നടക്കുന്ന തിരക്കേറിയ ഒരു ഡോക്ടറാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിറ്റേ ദിവസം സുമൻ അവന്റെ ഫ്രണ്ട് ഏലിയാസുമായി കാറിൽ പോവുകയാണ്. അടുത്തൊരു പ്ലാന്റേഷനിലേക്കാണ് അവരുടെ യാത്ര. മുയലിറച്ചി ലഭിക്കുമെന്ന് കേട്ടതോടെ സുമൻ ഒരു പ്രത്യേക താല്പര്യത്തിലാണ് യാത്ര. അവൻ മുയലിറച്ചിയുമായി നിർമാലിയുടെ ക്ലിനിക്കിലേക്ക് വന്ന് അവരെ കാണാൻ നിൽക്കുകയാണ്. ഓ, മീറ്റ് ക്ലബിലെ ഇറച്ചി എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്ന നിർമാലിയോട് ഇത് മുയലിറച്ചിയാണ്, കഴിച്ചു നോക്ക് എന്നവൻ പറയുന്നു. ശേഷം അവനോടൊപ്പം സ്പൂൺ ഉപയോഗിച്ച് അത് ഭക്ഷിക്കുന്ന നിർമാലിയെ നോക്കി അതിശയത്തോടെ സുമൻ അത് ചോദിക്കുമ്പോൾ അണുബാധ ഭയന്ന് അവർ ഇതുവരെ കൈകൾ കൊണ്ട് ഭക്ഷിച്ചിട്ടില്ലെന്ന് അറിയിക്കുന്നു. നീ എന്ത് ചെയ്യുന്നു എന്ന് നിർമാലി ചോദിക്കുമ്പോൾ ആന്ത്രോപോളജിയിൽ ഗവേഷണ വിദ്യാർത്ഥിയാണ്, നോർത്ത് ഈസ്റ്റ് മാംസാഹാര രീതികളെ പറ്റിയുള്ള PhD ആണ് ആദ്യ വർഷം എന്ന് അവൻ വിവരിക്കുന്നു. ഇന്നത്തെ കാലത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ഇറച്ചി എവിടെ നിന്ന് വരുന്നു, ആര് സൂക്ഷിക്കുന്നു, എങ്ങനെ പാചകം ചെയ്യുന്നു എന്നൊന്നും ശ്രദ്ധിക്കാൻ ആർക്കും സമയമില്ലല്ലോ എന്ന് നിർമാലി ആത്മകഥം പറയുമ്പോൾ ഫ്രഷ് ഇറച്ചി കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്ന് അവൻ അവരെ അറിയിക്കുന്നു. പക്ഷെ ആഡംബരമായി തോന്നാത്ത സ്ഥലങ്ങളായതിനാൽ അവർക്ക് താല്പര്യം ഉണ്ടാവില്ലെന്നും എടുത്തു പറയുന്ന അവനോട് സ്ഥലം വൃത്തിയുള്ളതും ആഹാരം രുചികരവുമാണെങ്കിൽ എവിടെ പോകാനും ഞാൻ തയ്യാറാണ് എന്ന മറുപടിയാണ് നിർമാലി അതിന് നൽകുന്നത്. ശേഷം അന്ന് രാത്രി സുമൻ അവന്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒഴിവാക്കി നിർമാലിക്ക് ആദ്യമായി മെസ്സേജ് അയച്ചിരിപ്പാണ്. പിറ്റേ ദിവസം അവർ പറഞ്ഞു വെച്ചത് പ്രകാരം ഒരു ചെറിയ ഭക്ഷണശാലയിൽ എത്തുന്നു. അവിടെ നിന്നും വളരെ വ്യത്യസ്തമായി വാഴക്കൂമ്പിട്ടുള്ള സ്ക്വാബ് ഇറച്ചി അവൻ അവരെ പരിചയപ്പെടുത്തുന്നു. ഇങ്ങനൊരു വിഭവം ഇതിനു മുമ്പ് കഴിച്ചിട്ടേയില്ല എന്ന് പറയുന്ന നിർമാലിയോട് ഇതൊക്കെ എന്ത്, അടുത്ത തവണ ചേമ്പിട്ട് വേവിച്ച കാറ്റ്ഫിഷ് കഴിക്കാം എന്ന് പറയുകയാണ് സുമൻ. അടുത്ത തവണയോ, ഇല്ലില്ല എന്ന് നിർമാലി അതിന് വിസമ്മതിക്കുന്നു.
അവിടെ നിന്ന് തിരികെ കാറിൽ യാത്ര തുടരുന്ന നിർമ്മാലിയോടും ഡ്രൈവറോടും ഓരോ ഭക്ഷണ രീതികളെ പറ്റി പറഞ്ഞ് നമ്മുടെ സുമൻ വാചാലനായി. ഗോണ്ടിപ്പൂക്ക് എന്ന പ്രാണിയുടെ ദ്രവം കളഞ്ഞ് അതിനെ പച്ചയ്ക്ക് ഭക്ഷിക്കുന്നതിനെ പറ്റിയും അതിനെ ചെമ്മീനോട് ഉപമിച്ച് സംസാരിക്കുകയാണ് അവൻ. ശേഷം ആന്ത്രോപോളജി വിഭാഗത്തിൽ നിന്ന് പുറത്തുപോയി റിസർച്ച് ചെയ്യാൻ കിട്ടിയ സുവർണ അവസരം ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് വേണ്ടെന്ന് വെക്കുകയാണ് സുമൻ. സത്യത്തിൽ അവന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല, മറ്റെന്തോ ഉടായ്പാണെന്ന് മനസ്സിലാക്കിയ അവന്റെ അധ്യാപക അവന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നോ രക്ഷ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അതുപോലെ തന്നെ അവർക്കിടയിലെ സൗഹൃദവും കൂടുതൽ ദൃഢമായി വന്നു. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളും വിഷമങ്ങളും എല്ലാം പരസ്പരം പങ്കുവച്ചു തുടങ്ങി. തുടർന്ന് ആ സൗഹൃദത്തിന്റെ പുറത്ത് നിർമ്മാലയെ വീണ്ടും പുഴമീൻ കഴിക്കാൻ ക്ഷണിക്കുകയാണ് സുമൻ. ശേഷം പുഴമീൻ പൊള്ളിച്ചതും പിന്നീട് മറ്റൊരു ദിവസം നാടൻ ചോറിനും കറിക്കുമൊപ്പം നാടൻ ശൈലിയിൽ വേവിച്ചെടുത്ത ഇറച്ചിയും അങ്ങനെ അങ്ങനെ പലതരം വിഭവങ്ങൾ അവൻ അവരെ പരിചയപ്പെടുത്തുന്നു. നീ ശരിക്കും മാംസം കഴിക്കാൻ വേണ്ടിയാണ് PhD പഠിക്കുന്നതെന്ന പോലെയുണ്ട് എന്ന് നിർമ്മാലി തന്നെ അവനോട് പറയുന്നുണ്ട്. അങ്ങനെ അവനോടൊപ്പം ഭക്ഷണം കഴിച്ച് കഴിച്ച് ഇപ്പോൾ അവർക്ക് മാംസത്തിന്റെ രുചി മാത്രമേ ആസ്വദിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നും അവർ പറയുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ എത്രത്തോളം വ്യത്യസ്തമായ ഭക്ഷണ വിഭവങ്ങൾ അവൻ അവർക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടാവുമെന്ന്. പിന്നീട് സുമൻ നിർമ്മാലിയോട് സൗഹൃദത്തിനും അപ്പുറം ഒരു ഇഷ്ടമുണ്ടെന്നും അവർക്ക് തിരിച്ചും അങ്ങനെയല്ലേ എന്നും ചോദിക്കുമ്പോൾ പുള്ളിക്കാരി ഒന്ന് അപ്സെറ്റ് ആവുന്നു. പിറ്റേന്ന് മൈഗ്രൈൻ വന്ന് കിടക്കുന്ന നിർമ്മാലയുടെ സമീപം കുറച്ചു നാളുകളായി നിർമ്മാലയെ കാണാത്തതിലും കോൾസ് ആൻഡ് മെസ്സേജസ് മറുപടിയൊന്നും ഇല്ലാത്തതിലും പരാതിയുമായി വരികയാണ് അവരുടെ ഫ്രണ്ട് ജൂമി. ഒരു പയ്യനെ പരിചയപ്പെട്ടെന്നും അവനുമായി പല സ്ഥലങ്ങളിൽ നിന്നായി വ്യത്യസ്തമായ ഇറച്ചി വിഭവങ്ങൾ പരിചയപ്പെട്ടു എന്നും ജൂമിയോട് നിർമ്മാലി വിവരിക്കുമ്പോൾ, എടി നീ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ കരുതി വല്ല ഉടായ്പമാണെന്ന്, ഇതിപ്പോ ഫുഡ് ഫെസ്റ്റിവൽ കഥ പോലുണ്ടല്ലോ എന്ന് കളിയാക്കുന്ന ജൂമിയോട്, അതേടി അവൻ എന്നോട് എന്തോ ഒരു ഇഷ്ടമുണ്ട്, അതിനാൽ അവനോടൊപ്പം ഇനി ഭക്ഷണം കഴിക്കാൻ പോകുന്നതൊക്കെ നിർത്തണം എന്ന് നിർമ്മാലി പറയുന്നു. പുള്ളിക്കാരി ഒരു ആവേശത്തിന് ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും പിറ്റേ ദിവസം തന്നെ അവർ സുമനോടൊപ്പം നാടകം കാണാൻ പോകും. നാടകത്തിന്റെ ഇടയ്ക്ക് സുമൻ നിർമ്മാലി ഒന്ന് സ്പർശിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ശ്രമം വിപുലമാക്കും. ശേഷം പുറത്തിറങ്ങി ഇറച്ചി കഴിക്കാമെന്ന് സുമൻ പറയുമ്പോൾ, ഇന്ന് ഇറച്ചി കഴിക്കാൻ പോകാനൊന്നും നേരമില്ലെന്നും നാളെ അവരുടെ ഭർത്താവ് ദിലീപ് വരുന്നുണ്ടെന്നും നിർമ്മാലി അവനെ അറിയിക്കുന്നു. സത്യത്തിൽ ഇന്ന് അവനും തിരക്കായിരുന്നു, പിന്നെ എന്തിനു നമ്മൾ ആ തിരക്കുകൾ ഒഴിവാക്കി കണ്ടുമുട്ടി എന്ന് സുമൻ ചോദിക്കുന്നതിന് നിശബ്ദയാവുകയാണ് നിർമ്മാലി. പിന്നീട് വീട്ടിൽ നിർമ്മാലിയുടെ ഭർത്താവ് ദിലീപ് അവൾക്ക് സർപ്രൈസ് ആയി നേരത്തെ തന്നെ വീട്ടിലെത്തിയിരുന്നു. ശേഷം അയാൾ കൊണ്ടുവന്ന കാച്ചിലും ചേനയും ഒക്കെ കറി വെച്ച് അത്താഴം കഴിക്കുകയാണ് അവരെല്ലാം. എന്നാൽ ദിവസവും വ്യത്യസ്തവും രുചികരവുമായ മാംസാഹാരം കഴിക്കുന്ന നമ്മുടെ നിർമ്മാലിക്ക് ആ കാച്ചിലും ചേനയും എല്ലാം വേണ്ടതായി. പുള്ളിക്കാരി അവിടെ നിന്ന് നൈസിന് എഴുന്നേറ്റ് പോയി ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ ഫ്രൈ എടുത്ത് ആസ്വദിച്ച് ആർത്തിയോടെ കഴിക്കുന്നത് അതിശയത്തിൽ നോക്കുകയാണ് അവരുടെ ഭർത്താവ് ദിലീപ്. അന്ന് രാത്രി നിർമ്മാലയുടെ ഭർത്താവ് അയാൾ മെഡിക്കൽ ക്യാമ്പ് നടത്തിയ സ്ഥലങ്ങളിലുള്ള രോഗികളുടെ ദുരിതങ്ങളും അയാൾക്ക് അവിടെ ഉണ്ടായ കഷ്ടപ്പാടുകളും വിവരിച്ചു കിടക്കുമ്പോൾ നിർമ്മാലി നോർത്ത് ഈസ്റ്റ് മാംസാഹാരങ്ങളെപ്പറ്റി ഗവേഷണം ചെയ്യുന്ന PhD വിദ്യാർത്ഥിയായ സുമൻ എന്ന പയ്യനെ പരിചയപ്പെട്ടത് അയാളോട് പറയും. എന്നാ പിന്നെ ഒരു ദിവസം അവനെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കും, എനിക്കും പരിചയപ്പെടാമല്ലോ എന്ന് അവളുടെ ഭർത്താവും അഭിപ്രായപ്പെടുന്നു. പിറ്റേന്ന് രാവിലെ വലിയ താല്പര്യമൊന്നുമില്ലാതെ നാട്ടിലേക്ക് തിരികെ പോകാൻ ബസ് കാത്തു നിൽക്കുകയാണ് സുമൻ. അവൻ്റെപ്പം അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഏലിയാസും ഉണ്ട്. നിർമ്മാലി എന്ന വിവാഹിതയായ സ്ത്രീയോട് അങ്ങനെ ഒരു പ്രണയം തോന്നരുതായിരുന്നു എന്നും നാട്ടിലേക്ക് പോയി അച്ഛനും അമ്മയോടും ഒപ്പം നിന്ന് തിരികെ പഠിക്കാനുള്ള മനസ്സോടെ വരണമെന്നും ഉപദേശിച്ച് സുമനെ ബസ് കയറ്റി വിടുകയാണ് ഏലിയാസ്. ബസ് മുൻപോട്ടെടുക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ ഫോണിൽ നിർമ്മാലിയുടെ മെസ്സേജ് വരുന്നത്. അതായത് അവരുടെ വീട്ടിൽ രാത്രി 8 മണിക്ക് ഗെറ്റ് ടുഗദർ നടത്തുന്നുണ്ട്, അതിൽ ചിക്കനും മീനും ആടും എല്ലാം ഉൾപ്പെടെ അവൻ്റെ ഫേവററ്റ് ഡിഷസ് ഉണ്ടെന്ന് അവർ അറിയിക്കുന്നു. ഇത് കേൾക്കേണ്ട താമസം തൊട്ടടുത്ത സ്റ്റോപ്പിൽ തന്നെ പുള്ളിക്കാരൻ ചാടിയിറങ്ങി. ശേഷം രാത്രി നിർമ്മാലിയുടെ വീട്ടിലെത്തുകയാണ് സുമൻ. നിർമ്മാലിയുടെ മകനെ പരിചയപ്പെട്ട് നിൽക്കുന്ന അവന് സമീപം നിർമ്മാലി വരികയും അവളുടെ ഫ്രണ്ട് ജൂമിയെയും പരിചയപ്പെടുത്തി ശേഷം അവനെ ഭർത്താവിനും അയാളുടെ സുഹൃത്തുക്കൾക്ക് സമീപം കൊണ്ടുവന്ന് ഭർത്താവിനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് ഇറച്ചി പാകപ്പെടുത്തിയിട്ട് വരാമെന്ന് അവനോട് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. അങ്ങനെ കിച്ചണിൽ നിൽക്കുന്ന നിർമ്മാലിയുടെ സമീപം ജൂമി വരികയും, ഇവനല്ലേ നിന്നോട് പ്രണയവുമായി നടക്കുന്നവൻ, ആ കാര്യം നിന്റെ ഭർത്താവ് അറിഞ്ഞാലോ എന്ന് ചോദിക്കുന്നത് കേട്ടിട്ട് അവൾ ആശയക്കുഴപ്പത്തിലാവുന്നു. ഈ സമയം നിർമ്മാലയുടെ ഭർത്താവ് സുമനോടും അയാളുടെ മറ്റു ഫ്രണ്ട്സിനോടും അയാൾ മെഡിക്കൽ ക്യാമ്പിൽ പോയ സമയത്ത് കുളയട്ടകൾ അയാളുടെ ദേഹത്ത് കയറി ആ ജോലി തന്നെ വെറുത്തുപോയ സംഭവം പറയുകയാണ്. കുളയട്ടകളോ? യൂറോപ്പിലെ ചില ഭാഗങ്ങളിൽ അതൊക്കെ ഒരു ഭക്ഷണ വിഭവമാണ്, കിട്ടിയിരുന്നെങ്കിൽ അതിനെ മകത്താക്കിയനെ എന്ന ഭാവത്തിലാണ് ഈ പഹയൻ അത് പറയുന്നത്. അവന്റെ സംസാരം കേട്ട് ഒരു നിമിഷം അറപ്പായ മുഖത്തിലിരുന്നിട്ട് വീണ്ടും അയാൾ പറഞ്ഞതിന്റെ ബാക്കി പറഞ്ഞു തിരുമ്പോൾ അയാളുടെ മഹത്തായ സാമൂഹിക സേവനങ്ങളെ പ്രശംസിക്കുകയാണ് മറ്റുള്ളവർ. അധികം വൈകാതെ തന്നെ അയാൾക്ക് നാഷണൽ അവാർഡ് ലഭിക്കുമെന്നും ഏതൊരു പുരുഷന്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാവുമെന്നും അവർ പറയുമ്പോൾ അങ്ങോട്ടേക്ക് വന്ന നിർമ്മാലിയെ ചേർത്ത് പിടിച്ച്, അതെ ഇവളുടെ സ്നേഹവും പിന്തുണയുമാണ് എന്റെ വിജയം എന്ന് അയാളും അഭിമാനത്തോടെ പറഞ്ഞു. അത് കേട്ട് സന്തോഷത്തിൽ നിൽക്കുന്ന നിർമ്മാലിയെ എന്തോ ഒരു നിരാശയോടെ നോക്കുകയാണ് സുമൻ.
ഇറച്ചിയുടെ കാര്യത്തിൽ സാധാരണമെന്നൊന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അസാധാരണമായി തോന്നുന്നത് മറ്റുള്ളവർക്ക് സാധാരണമാവും എന്ന് സുമൻ അവന്റെ ഭക്ഷണ പാണ്ഡിത്യം വിളമ്പുന്നതും ശരിയാ. ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാതരം ജീവികളെയും തിന്നുന്ന ആളുകളെ എന്ന് നിർമ്മാലയുടെ ഭർത്താവ് പറയുന്നതും നമ്മുടെ ഭരണവകുപ്പിൽ ആളുകൾ കഴിക്കുന്ന ഇറച്ചികളുടെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്, അറിയാമോ? മാൻ, ആന, കുരങ്ങൻ, കാട്ടിലെ പക്ഷികൾ കഴിക്കാൻ പാടില്ലെന്ന് വിലക്കപ്പെട്ട പട്ടിയിറച്ചി, പൂച്ചയിറച്ചി, പല്ലി, പുഴുക്കൾ, പാമ്പ്, ഒച്ച്, തുമ്പി, മണ്ണിര, ചിലന്തി, പുൽച്ചാടി, ചീതൽ, ഒടുമ്പ്, നീർ, ഈയാമ്പാറ്റ, ഇങ്ങനെ നീളുകയാണ് സുമന്റെ ലിസ്റ്റ്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പാകം ചെയ്ത രുചി ഓർത്തുന്ന പോലെ ആസ്വദിച്ചിരിക്കുകയാണ് നമ്മുടെ നിർമ്മാലി. ഓ, കഴിക്കുന്നിടത്തിരുന്ന് ഇങ്ങനെ വെറുപ്പിക്കാതടാ എന്ന് നിർമ്മാലയുടെ ഭർത്താവ് അവനെ വിലക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം നിർമ്മാലയുടെ ഭർത്താവിന്റെ മെഡിക്കൽ ക്യാമ്പിന്റെ രജിസ്ട്രേഷൻ സംബന്ധിച്ച് പ്രശ്നമായതിനെ തുടർന്ന് അയാൾ ഉടനെ തിരികെ പോകുന്നതിൽ നിർമ്മാലി അയാളുമായി വഴക്കിടുകയാണ്. വഴക്കിട്ട് വിശപ്പില്ലാതെ കഴിക്കാതിരിക്കുന്നവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. പക്ഷെ ഇവിടെ തീർത്തും വ്യത്യസ്തയാവുകയാണ് നിർമ്മാലി. ഭർത്താവിനോട് പിണങ്ങിയ ഫ്രസ്ട്രേഷൻ തീർക്കാൻ അവർ സുമനോടൊപ്പം ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. സുമൻ, നീ അന്ന് വിവരിച്ച അത്രയും ജീവികളെ നീ കഴിച്ചിട്ടുണ്ടോ? നീ പറഞ്ഞതൊക്കെ കേട്ടിട്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നിർമ്മാലി സുമനോട് പറയുമ്പോൾ, ഇല്ല, എനിക്കും അതൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ അതിന്റെ പകുതി പോലും ഞാൻ കഴിച്ചിട്ടില്ല എന്നവൻ പറയും. ശേഷം അവനോട് പട്ടിയിറച്ചി കിട്ടുമോ എന്ന് തിരക്കുകയാണ് നിർമ്മാലി. സംസാരത്തിനിടയിൽ ഇവിടെ വെച്ചും സുമൻ നിർമ്മാലിയെ ഒന്ന് സ്പർശിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ ശ്രമവും വിഫലമാകും. ആ സമയത്ത് അടുത്ത് മരത്തിലൊരു വവ്വാൽ കടിച്ച പേരയ്ക്ക് ശ്രദ്ധയിൽപ്പെട്ട സുമൻ നിർമ്മാലിയോടായി, വവ്വാൽ ഇറച്ചി കഴിച്ചാലോ എന്ന് ചോദിക്കുന്നു. നമുക്കൊരാൾ ഒരു സർപ്രൈസ് തരികയാണെങ്കിൽ നമ്മളിൽ എത്രത്തോളം സന്തോഷമുണ്ടാവും! അതുപോലെ ഭയങ്കര സന്തോഷത്തിലും അതിശയത്തിലും അവനെ നോക്കുകയാണ് നിർമ്മാലി. ശേഷം നിർമ്മാലി ജൂമിയെ വിളിച്ച് ഭർത്താവിനോട് വഴക്കിട്ട കാര്യവും സുമനോടൊപ്പം ഭക്ഷണം കഴിക്കാൻ പോകുന്നതും എന്നാൽ സുമനോടൊപ്പം പോകുന്നത് അവളുടെ ഭർത്താവ് അറിയരുതെന്നും അതിനാൽ താൻ ജൂമിയോടൊപ്പം ഉണ്ടെന്നും ഭർത്താവിനോട് പറയണമെന്നും സെറ്റാക്കി വെക്കുന്നു. പിന്നീട് ഏലിയാസിന്റെ കാറും എടുത്ത് സുമൻ നിർമ്മാലിയും കൂട്ടി പ്ലാന്റേഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ പ്ലാന്റേഷൻ സ്പെഷ്യൽ വവ്വാൽ ഫ്രൈയും രുചിച്ച് നോക്കി അവർ തിരികെ വീട്ടിൽ വരുന്നു. പിറ്റേന്ന് ഒരു നായയെ സർജറി ചെയ്ത് നിൽക്കുന്ന ഏലിയാസിന് അരികിൽ വന്ന് നിർമ്മാലിയോടൊപ്പം വവ്വാലിറച്ചി കഴിക്കാൻ പോയ കാര്യം വളരെ സന്തോഷത്തിൽ ഏലിയാസിനോട് വിവരിച്ച് പറയുകയാണ് സുമൻ. എന്നാൽ ഏലിയാസ് അവനെ നിരുത്സാഹപ്പെടുത്തുന്നു. അവർ അവനെ ഒരു നേരം പോക്കായി മാത്രമേ കാണുന്നുള്ളൂ എന്ന് അവനോട് പറ്റിവെക്കുന്നു. പക്ഷെ പ്രണയാതുരനായ സുമൻ ഏലിയാസിന്റെ വാക്കുകൾ ഒന്നും തന്നെ ചെവിക്കൊള്ളാതെ വളരെ വിചിത്രമായ ഒരു ചിന്തയിൽ സ്വപ്നലോകത്തിരിക്കുകയാണ്. പിറ്റേ ദിവസം അതിരാവിലെ മെഡിക്കൽ ക്യാമ്പിലേക്ക് തിരിക്കുകയാണ് നിർമ്മാലിയുടെ ഭർത്താവ്. അയാൾ പോകുന്നതിലുള്ള നീരസ്യം പ്രകടമാക്കി തന്നെ നിൽക്കുകയാണ് നിർമ്മാലി. അതേസമയം രാവിലെ തന്നെ ഏലിയാസിനെ വിളിച്ചുണർത്തുകയാണ് സുമൻ. നീ എന്താടാ ഇത്രയും രാവിലെ ചായയൊക്കെ ആയിട്ട് എന്ന് പതിവില്ലാതെ ചായയൊക്കെ ആയിട്ട് വന്ന സുമനോട് ഏലിയാസ് ചോദിക്കുമ്പോൾ, ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ഒരു ഗവേഷണത്തിലായിരുന്നോണ്ട് ഉറങ്ങിയിട്ടില്ല. അതാ രാവിലെ നിനക്കൊരു ചായ തരാമെന്ന് വിചാരിച്ചു. പിന്നെ നീ എനിക്കൊരു സഹായം ചെയ്ത് തരണം. എൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കുറച്ച് മാംസം വേണം, എൻ്റെ തന്നെ മാംസം എന്ന് സുമൻ കൂളായിട്ട് പറയുകയാണ്. നിന്റെ മാംസമോ? പോടാ, ഭ്രാന്ത് പറയാതെ എന്നും പറഞ്ഞ് വീണ്ടും കിടക്കുകയാണ് ഏലിയാസ്. പക്ഷെ സുമൻ അങ്ങനെ അങ്ങ് വിടാൻ ഉദ്ദേശമില്ലായിരുന്നു. തനിയെ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണെന്നും അവൻ ആ ഗവേഷണം ചെയ്തേ പറ്റൂ, അതിന് ഏലിയാസ് സഹായിച്ചേ പറ്റൂ എന്നും ഏലിയാസിനോട് വാശി കാണിച്ച് നിൽക്കുകയാണ് സുമൻ. അവൻ്റെ രണ്ട് തുടയും കാണിച്ചിട്ട്, ഈ ഭാഗത്ത് നിന്ന് ഒരല്പം മാത്രം മതി എന്ന് ചിക്കൻ കാലിൽ നിന്ന് ചിക്കൻ നുള്ളിയെടുക്കുന്ന ലാഘവത്തോടെ പറയുന്ന അവനെ കണ്ണുമിഴിച്ച് നോക്കിക്കിടക്കുകയാണ് ഏലിയാസ്. ശേഷം ഓപ്പറേഷൻ ടേബിളിൽ കയറി കിടക്കുന്ന സുമന് അനസ്തേഷ്യ നൽകിയിട്ട്, എന്താണെങ്കിലും നിനക്ക് അവിടെ വേദന ഉണ്ടാവും, അതുകൊണ്ട് ഇത് ചെയ്യണോ അതോ പിന്മാറണോ എന്ന് സൂചിപ്പിക്കുന്ന ഏലിയാസിനോട് നോ പെയിൻ നോ ഗെയിൻ എന്ന ഡയലോഗൊക്കെ അടിച്ച് ചിരിച്ചു തന്നെ കിടക്കുകയാണ് സുമൻ. അതോടെ ഏലിയാസ് സർജറി ബ്ലേഡൊക്കെ എടുത്ത് അവൻ്റെ തുടയിൽ നിന്ന് ഒരു ചെറിയ പീസ് വെട്ടിയെടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടു. തിരികെ വീട്ടിലേക്ക് പച്ചക്കറികളും മുട്ടയുമെല്ലാം വാങ്ങി വന്ന് എന്തോ പാചകം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് സുമൻ. മുട്ട പുഴുങ്ങി മഞ്ഞക്കരു നീക്കി അതിൽ ചെറുതായി അരിഞ്ഞ് ഫ്രൈ ചെയ്ത് ഇറച്ചിയൊക്കെ വെച്ച് അതിനു മുകളിൽ പുതിനയിലേക്ക് ഇട്ട് അലങ്കരിച്ച് നിർമ്മാലയുടെ ക്ലിനിക്കിൽ കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോവുകയാണ് അവൻ. ക്ലിനിക്കിൽ തിരക്കായതിനാൽ നിർമ്മാലയെ കാണാതെ അതവിടെ ഏൽപ്പിച്ച്, നിങ്ങൾക്കിന്നൊരു പുതിയ വിഭവം തയ്യാറാക്കി കൊണ്ട് വന്നിട്ടുണ്ട്, ഞാൻ അത് കഴിച്ചിട്ട് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു എന്നൊരു മെസ്സേജ് അയച്ച് അവൻ അവിടുന്ന് പോകുന്നു. ശേഷം രാത്രി വീട്ടിലേക്ക് വരുന്ന നിർമ്മാലിക്ക് സുമൻ ഉച്ചയ്ക്ക് കൊണ്ടേൽപ്പിച്ചിരുന്ന മുട്ട കൊണ്ടുള്ള വിഭവം സെർവന്റ് അവൾക്ക് എടുത്തുകൊണ്ടുവന്ന് നൽകുന്നു. അത് രുചിച്ച് നോക്കുന്ന നിർമ്മാലി മറ്റേതോ ഒരു ലോകത്തെന്ന പോലെ അത്രത്തോളം ആസ്വദിച്ച് അത് ഭക്ഷിക്കുന്നു. പിറ്റേ ദിവസം സുമനോട് നന്ദി പറഞ്ഞ് മെസ്സേജ് അയച്ച്, ഇത്രത്തോളം സ്വാദുള്ള ഒരു ഇറച്ചി ഇതിന് മുൻപ് കഴിച്ചിട്ടില്ലെന്നും ആ ഇറച്ചി എന്തിൻ്റെയാണെന്ന് അറിയണമെന്നും ചോദിക്കുകയാണ് നിർമ്മാലി. ഞാനത് ഒരുപാട് കഷ്ടപ്പെട്ട് പാചകം ചെയ്തതാണ്, ആ ഇറച്ചി അതെന്താണെന്ന് നേരിട്ട് കാണുമ്പോൾ പറയാം എന്ന് സുമനു മറുപടി അയക്കുന്നു. പിന്നീട് ഒരു കോഫി ഷോപ്പിൽ മീറ്റ് ചെയ്യുകയാണ് അവർ. എനിക്ക് ഇനിയും ആ ഇറച്ചി വേണം എന്നും പറഞ്ഞ് സുമന്റെ റെസിപ്പി അറിയാൻ ആകാംക്ഷയിലിരിക്കുന്ന നിർമ്മാലിയോട് താറാമുട്ട, ക്യാരറ്റ്, വെളുത്തുള്ളി, ഇഞ്ചി,
പച്ചമുളക് ഉപ്പ് എന്ന് പറഞ്ഞു നിർത്തിയിട്ട് ഒരു മടിയോടെ തലകുനിച്ചിരുന്ന ശേഷം സുമൻ അവന്റെ തന്നെ കുറച്ച് ഇറച്ചി എന്ന് പറയുമ്പോൾ എന്ത് എന്ന് മനസ്സിലാവാതെ ചോദിക്കുകയാണ് നിർമ്മാലി. ഉടനെ തന്നെ മടിക്കാതെ ചിരിച്ചുകൊണ്ട് സുമൻ അവന്റെ തുടഭാഗത്ത് നിന്ന് അല്പം മാംസം വെട്ടിയെടുത്ത് ഉണ്ടാക്കിയതാണെന്ന് അവരോട് വിവരിക്കുന്നു. എന്താ അവസ്ഥ അല്ലേ? എന്താണെങ്കിലും പെട്ടെന്ന് അവിടുന്ന് ഷോക്കായ പോലെ ഇറങ്ങിപ്പോവുകയാണ് നിർമ്മാലി. പോകുന്ന വഴിയിൽ അവർ ഛർദ്ദിക്കാൻ എന്ന പോലെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്കതിന് കഴിയുന്നില്ലെന്ന് മാത്രമല്ല ആ ഇറച്ചി കഴിച്ചപ്പോഴുള്ള സ്വാദിനെ അപ്പോഴും അവർക്ക് വെറുക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴേക്ക് അവരുടെ പുറകെ വന്ന സുമനെ നോക്കി സ്നേഹത്തോടെ ചിരിയൊക്കെ പാസാക്കിയിട്ട് പുള്ളിക്കാരി അവിടുന്ന് പോകുന്നു. പിന്നീട് വീട്ടിലെത്തി മൗത്ത് വാഷ് കൊണ്ട് വാവൊക്കെ കഴുകി ആ സ്വാദിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് നിർമ്മാലി. പിറ്റേ ദിവസം അവന്റെ ടിഫിൻ ബോക്സ് തിരികെ കൊടുക്കാൻ കാത്തിരിക്കുകയാണ് അവർ. പക്ഷെ അത് വാങ്ങാൻ വരുന്ന അവനെ നോക്കി ഇനിയും അത് വേണമെന്ന താല്പര്യം പ്രകടിപ്പിച്ച് ആ ടിഫിൻ ബോക്സ് അവർ കൈമാറുന്നു. സത്യത്തിൽ അവർ ഒരു മീറ്റ് അഡിക്റ്റായി മാറിയിരിക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരുതരം കാനിബൽ. പിന്നീട് സുമൻ വീണ്ടും ഏലിയാസിനരികിൽ സർജറിക്ക് കിടക്കുകയാണ്. പതിവുപോലെ അനസ്തേഷ്യ എടുത്ത് അവന്റെ തുടയിൽ നിന്ന് ചെറിയൊരു ഭാഗം മാംസം വീണ്ടും മുറിച്ചെടുക്കുന്നു. എന്നാൽ ഈ പരിപാടിക്ക് അവിടം കൊണ്ടൊന്നും ഒരു അന്ത്യമില്ലായിരുന്നു. മാംസം മുറിച്ചെടുക്കൽ പ്രക്രിയ ഒരു തവണ, രണ്ട് തവണ, മൂന്ന് തവണ, നാല് എന്നിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ തവണയും ഈ മാംസം വെച്ച് വ്യത്യസ്തമായ, സ്വാദിഷ്ടമായ പുതിയ പുതിയ ഭക്ഷണങ്ങളാണ് പുള്ളിക്കാരൻ നിർമ്മാലിക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. അവരാണേൽ അതൊക്കെ ആസ്വദിച്ച് കഴിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ മറ്റൊരു ദിവസം ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കി സുമന്റെ ടിഫിൻ ബോക്സിലാക്കി സുമന് കൊണ്ടുപോയി കൊടുക്കുകയാണ് നിർമ്മാലി. കുറച്ച് കഴിച്ചു നോക്കിയ ശേഷം വ്യത്യസ്തമായ രുചി കാരണമാവണം, ഇതെന്തിന്റെ ഇറച്ചിയാണെന്ന് തിരക്കുകയാണ് സുമൻ. ഇത് കേട്ട പുള്ളിക്കാരി കാലിൽ നിന്ന് സാരി അല്പം ഉയർത്തി മുട്ടിനൽപ്പം താഴെയായി കാലിലെ മുറിവ് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഇത്തവണ നിർമ്മാലി അവരുടെ മാംസം മുറിച്ചെടുത്താണ് ഈ കട്ട്ലറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വായിൽ വെച്ച് ചവച്ചുകൊണ്ടിരുന്ന അവൻ അത് കേട്ടത് മനം പരട്ടി അവിടെ നെരുന്നേറ്റ് ഓടിപ്പോയി ഛർദ്ദിക്കും. സത്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കും ഏതാണ്ട് ഇതേ അവസ്ഥ തന്നെ അനുഭവപ്പെടും. സുമൻ അവന്റെ മാംസം പാചകം ചെയ്ത് കഴിപ്പിച്ചതിലൂടെ ആ ഇറച്ചിയുടെ സ്വാദ് അവരെ കീഴടക്കുന്നു. അവരുടെ നാവ് ആ ഒരു രുചിയിലേക്ക് മാത്രമായി ഒതുങ്ങുകയാണ്. ഇനിയും മനുഷ്യ മാംസം ഭക്ഷിക്കണമെന്ന വയറ്റിന്റെ കഠിനമായ ഒരുതരം ത്വര അവരെ കീഴടക്കുന്നു. നിർമ്മാലി അവരുടെ ഫ്രണ്ട്സിനൊപ്പം റെസ്റ്റോറൻറ്റിൽ ആഹാരം കഴിക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിലും വെജിറ്റബിൾസ് മാത്രമായതുകൊണ്ട് അവർക്കത് കഴിക്കാൻ സാധിക്കുന്നില്ല. വിശപ്പില്ലെന്ന് അവരോട് കള്ളം പറഞ്ഞ് ഒഴിയുകയാണ്. ശേഷം വീട്ടിൽ വന്ന് കിടക്കുമ്പോഴും പേഷ്യൻസിനെ പരിശോധിക്കുമ്പോഴും എല്ലാം സുമൻ ഇനി എന്ന് അവരുടെ അടങ്ങാത്ത വിശപ്പിനെ ക്ഷമിപ്പിക്കുമെന്ന ചിന്തയിലിരിക്കുകയാണ് അവർ. ആ ചിന്തയിലിരുന്ന് മെഡിക്കൽ കിറ്റ് പോലും സുമന്റെ ടിഫിൻ ബോക്സായി അവർക്ക് തോന്നിക്കുന്നു. അതേ ചിന്തയിൽ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ കാണുന്ന ബാർബിക്യൂ ഗ്രില്ലിൽ വരുന്ന ചിക്കനെ ഭ്രാന്തമായ ആവേശത്തിൽ നോക്കി നിൽക്കുന്ന നിർമ്മാലിയെ ആ കടക്കാരൻ എന്ത് വേണമെന്ന് വിളിച്ച് ചോദിക്കുമ്പോഴാണ് അവർക്ക് ചുറ്റുമുള്ളവരെ കുറിച്ച് പോലും സ്ഥലകാല ബോധം വരുന്നത്. പിന്നീട് സുമന് മാംസങ്ങളെ പറ്റിയൊക്കെ നല്ല അറിവാണല്ലോ എന്ന് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന നിർമ്മാലയുടെ മെസ്സേജ് റോഡിലൂടെ വായിച്ചു വരുമ്പോഴാണ് പെട്ടെന്ന് അവന്റെ കാലിൽ ഒരു പയ്യൻ സൈക്കിൾ വന്ന് തട്ടുന്നത്. അതിനിടയിലാണ് മനുഷ്യ മാംസം വിൽക്കുന്ന കടകളെ കുറിച്ച് നിനക്ക് വല്ലതും അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് നിർമ്മാലി അടുത്ത മെസ്സേജ് അയക്കുന്നത്. അടുത്തുള്ള ബാത്റൂമിൽ കയറി കാലിൽ നിന്ന് അർദ്ധെടുത്ത മാംസം തുന്നിക്കെട്ടിയ മുറിവിൽ ഒരെണ്ണത്തിൽ നിന്ന് സൈക്കിൾ തട്ടിയത് കാരണം ചോര വാർന്നു വരുന്നത് നിസ്സാരമായി തുടച്ചുകൊണ്ട് അതിനിടയിലും അവന്റെ ആ ശരീരം അവർക്ക് ഭക്ഷിക്കാൻ ബാക്കിയാണെന്ന് മെസ്സേജിന് റിപ്ലൈ അയക്കുന്നുണ്ട് ഈ സൈക്കോ സുമൻ. പിന്നീട് ഏലിയാസിന്റെ ക്ലിനിക്കിൽ ചെന്നിട്ട് ശരിക്കും എനിക്ക് ഈ കാൽവിരലിന്റെ ആവശ്യം ഇല്ലല്ലേ, എന്താണെങ്കിലും ഭാവിയിലും ഞാൻ ഇരുന്ന് ചെയ്യുന്ന പോലുള്ള എന്തെങ്കിലും ജോലിയായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പൊ പിന്നെ ഇതില്ലെങ്കിൽ എന്താല്ലേ, നീ എന്ത് പറയുന്നു, വേഗം എന്റെ വിരൽ മുറിച്ചു തടാ എന്ന് വാഴക്കുലയിൽ നിന്ന് പഴം മുറിച്ചു തരാൻ പറയുന്ന ലാഘവത്തിൽ ഏലിയാസിനോട് പറയുകയാണ് അവൻ. അത് കേട്ടതോടെ ക്ഷുഭിതനായി ഏലിയാസ് അവിടുന്ന് എഴുന്നേറ്റ് മാറിയിട്ട് ഞാൻ നിന്റെ അധ്യാപികയോട് തിരക്കിയിരുന്നു, നിനക്കൊഴി ഗവേഷണം അവർ തന്നിരുന്നില്ലെന്ന് ഞാൻ അറിഞ്ഞു. നീ നിന്റെ വീട്ടിലത്ത് പാചകം ചെയ്തു അല്ലേ, എന്ത് വൃത്തികെട്ട ഏർപ്പാടാടാ നീയും ആ ഡോക്ടറും തമ്മിൽ നടക്കുന്നത്. നിനക്ക് അവരോട് പ്രേമമാണെന്ന് പറഞ്ഞ് നിന്റെ തന്നെ മാംസം മുറിച്ച് കറി വെക്കുന്നു എന്ന് ഏലിയാസ് ചോദിക്കുമ്പോൾ നിസ്സാരമായി ചിരിച്ചുകൊണ്ട് ഞാനല്ലടാ എന്റെ മാംസം നീയല്ലേ വെട്ടിത്തന്നത് എന്ന് തമാശ രൂപേണ ചിരിക്കുകയാണ് സുമൻ. ശരി ഇനിയില്ല, പൊയ്ക്കോ ഇവിടുന്ന് എന്ന് സുമനോട് ഏലിയാസ് പറയുമ്പോൾ ഡാ അവളെന്റെ മാംസം വേവിച്ച് ഭക്ഷിക്കുന്നതിൽ എനിക്കും അവൾക്കും ഒരേപോലെ ഒരു ആനന്ദം കിട്ടുന്നുണ്ട്, അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ വേഗം മുറിച്ചതാ, നേരം പോകുന്നു, കാൽവിരൽ വേണ്ട, എങ്കിൽ നമുക്ക് മുൻപെടുത്തിരുന്ന ഭാഗത്ത് നിന്ന് തന്നെ മുറിക്കാം എന്ന് അതേ ഉത്സാഹത്തിൽ പറഞ്ഞു നിൽക്കുന്ന സുമനോട് അവന് മാനസിക നില തെറ്റിയിരിക്കുകയാണെന്നും അതിനാൽ വേഗം തന്നെ ഇവിടെ നിന്ന് അവന്റെ മാതാപിതാക്കളുടെ സമീപം പൊയ്ക്കോളാനും ഏലിയാസ് പറയുന്നു. കാര്യം നടക്കില്ലെന്നറിഞ്ഞതോടെ സുമന്റെ മുഖഭാവം മാറുകയും വയലന്റായി അവൻ സ്വയം അവന്റെ മാംസം അറുത്തെടുക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് സർജറി ബ്ലേഡ് എടുക്കുന്നതോടെ ഏലിയാസുമായി പിടിവലിയാവുന്നു. ദേഷ്യത്തിൽ ഏലിയാസ് അവന്റെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയും ചെയ്യും. അടികിട്ടി വേച്ചു പോകുന്ന സുമൻ ഒരു നിമിഷം അതേ നിൽപ്പ് നിൽക്കുന്നത് കണ്ടിട്ട് ഇനി ഈ സൈക്കോ ഏലിയാസിനെ വല്ലോ കൊന്നിറച്ചിയാക്കുമെന്ന് നമുക്ക് തോന്നിപ്പോകും. പിന്നീട് ജൂമിയോടൊപ്പം ഇരിക്കുന്ന നിർമ്മാലയുടെ ഫോണിൽ ഇന്ന് നിങ്ങൾക്കുള്ള ഭക്ഷണം റെഡിയല്ല എന്ന് സുമൻ അയച്ച മെസ്സേജ് അവർ നോക്കി കാണുകയാണ്. അത് കണ്ട് അവർ അവനെ ഹോസ്പിറ്റലിലേക്ക് ക്ഷണിച്ചിട്ട്
വന്നിട്ട് കാർ പോർച്ചിൽ അവനായി വെയിറ്റ് ചെയ്ത് നിൽക്കുകയും അങ്ങോട്ടേക്ക് വരുന്ന അവനെയും കുട്ടി ഗ്ലൗസ് ഒക്കെ ഇട്ട് മോർച്ചറി ലക്ഷ്യം വെച്ച് നടക്കുകയും ചെയ്യുന്നു. മോർച്ചറിക്ക് ഉള്ളിൽ ഒരു ഡെഡ് ബോഡി കാണിച്ചിട്ട് ഇതൊരു അനാഥശവമാണ്, വന്നിട്ട് കുറച്ച് നേരമേ ആയിട്ടുള്ളൂ, ഫ്രഷ് ഇറച്ചിയ, ആക്സിഡന്റ് ആയതാണ്, വേറെ ഒരു അസുഖവും ഇല്ല, നമുക്ക് കുറച്ച് ഇറച്ചി വെട്ടിയെടുക്കാം, പക്ഷെ വേഗം വേണം, ആരെങ്കിലും വരും, അതിനു മുൻപ് വേണം എന്നെന്തോ കിട്ടാക്കന് കിട്ടിയതുപോലെ കൊതിയോടെയും ആവേശത്തിലും പറയുകയാണ് നിർമ്മാലി. ഭയം തോന്നിപ്പിക്കും വിധമുള്ള അവരുടെ ഭ്രാന്തമായ ഭാവം കണ്ട് ആ കണ്ണുകളിൽ നോക്കി സ്തംഭിച്ചു നിൽക്കുകയാണ് സുമൻ. വേഗം തന്നെ സർജറി ബ്ലേഡ് എടുത്ത് കാലിൽ നിന്നും കയ്യിൽ നിന്നും കാൽ കൈ എന്ന് കൊതിയോടെ പറയുന്നവരെ ഭയപ്പാടോടെ സുമൻ തടയാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇണ്ടരുത് എന്നവനെ വിലക്കുന്ന അവരോട് നിങ്ങൾക്കിത് എന്താ പറ്റിയത് എന്ന് വീണ്ടും ചോദിക്കുകയാണ് അവൻ. എനിക്കിന്ന് തിന്നാനുള്ള ദിവസമാണ്, എനിക്ക് തിന്നണം എന്നവൻ തടയുന്നത് ദേഷ്യത്തോടെ പറയുകയാണ് അവർ. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് വീണ്ടും നിർമ്മാലയെ തടഞ്ഞുകൊണ്ട് അവന്റെ തന്നെ ഇറച്ചി തരാമെന്ന് പറയുന്ന അവനോട് നിന്റെ ദാരിദ്ര്യം പിടിച്ചുള്ള ഇറച്ചി കഷ്ണം എനിക്കൊന്നും ആവുന്നില്ല, എനിക്കിന്നത് വേണം. എന്നാൽ ഡെഡ് ബോഡി മുറിക്കാൻ പോകുന്നതും സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് വരുന്നത് കണ്ട് നിരാശയിലും ദേഷ്യത്തിലും സർജറി ബ്ലേഡ് തിരികെ വെച്ചിട്ട് അവർ അവിടുന്ന് പോകുന്നു. ശേഷം ഒരു ഹോട്ടലിൽ ടേബിളിൽ ഇരുവശത്തുമായി ഇരിക്കുകയാണ് അവർ രണ്ടും. ഞാനൊരു ഭ്രാന്തിയുടെ പോലെ ആവുന്നുവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരേ സമയം ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന അവരുടെ മുഖത്ത് നോക്കി, ഇതിനെല്ലാം ഞാനാണ് കാരണം, എന്റെ തെറ്റ, നിങ്ങളെ ഈ അവസ്ഥയിൽ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് കുറ്റബോധത്തോടെ തലകുനിക്കുകയാണ് സുമൻ. പിന്നീട് അവിടുന്ന് വീട്ടിലേക്ക് നടക്കുന്ന വഴിയിൽ ഞാൻ ആ സ്വാദിന് അടിമപ്പെട്ടുപോയി. ഇനി ഞാൻ ഈ മാനസിക സംഘർഷവുമായി മാസങ്ങളോളം, അല്ലെങ്കിൽ വർഷങ്ങളോളം, അതുമല്ലെങ്കിൽ കാലാകാലങ്ങളോളം ജീവിക്കേണ്ടി വരും അല്ലേ? ഒരേ ഒരു തവണ മതിയാക്കുവോളം ഞാൻ ആ ഇറച്ചി ഭക്ഷിക്കുകയാണെങ്കിൽ അതോടെ എനിക്ക് മനുഷ്യമാംസത്തോടുള്ള കൊതി തീരുമാനിക്കും എന്ന് നിർമ്മാലി സുമനോട് പറയുന്നു. അതുകൊണ്ട് നീ ആരെയെങ്കിലും കഴുത്തി ഞെരിച്ച് കൊല്ലുമെന്നാണോ പറഞ്ഞു വരുന്നത് എന്ന് സുമൻ ചോദിക്കുമ്പോൾ, ആർക്കെങ്കിലും വിഷം നൽകുകയാണെങ്കിൽ ഇറച്ചി മുഴുവൻ വിഷമയമാകും, അതാണ് മടി എന്ന ഗൗരവത്തിലുള്ള അവരുടെ മറുപടി കേട്ടിട്ട് കാര്യങ്ങൾ അത്രത്തോളം വഷളായി എന്ന് സുമൻ മനസ്സിലാക്കുന്നു. ഒരു തവണ മതി വരുവോളം കഴിച്ചോളൂ, ഞാനാണ് ഇത് തുടങ്ങി വെച്ചത്, ഞാനായിട്ട് തന്നെ അവസാനിപ്പിക്കാം. നീ ആരെയെങ്കിലും കൊല്ലുകയാണെങ്കിൽ അതൊരു ദുരന്തമായി മാറും, അത് വേണ്ട, അതുകൊണ്ട് ഞാൻ തന്നെ നിനക്ക് ഇറച്ചി കൊണ്ടുതരും എന്ന സുമന്റെ വാക്കുകൾ കേട്ട് പ്രതീക്ഷയോടെ, എപ്പോൾ എപ്പോഴാണ് ഇനി എന്ന് ചോദിക്കുന്ന അവരോട്, ഇന്ന് ഇന്ന് നിനക്ക് ഇറച്ചി കഴിക്കാനുള്ള ദിവസമല്ലേ എന്ന് അവരെ സന്തോഷിപ്പിക്കുന്ന തരത്തിലും മാർക്കറ്റിൽ നിന്ന് എന്തോ മീനിനെ വാങ്ങാൻ പോവുകയാണെന്ന ലാഘവത്തിലും അവൻ മറുപടി നൽകി അവരെ യാത്രയാക്കി വിടുന്നു. അവിടെ നിന്ന് ബസ്സിൽ പോകുന്ന അവന്റെ ഫോണിലേക്ക് അവന് നന്ദി പറഞ്ഞുകൊണ്ട് നിർമ്മാലി മെസ്സേജ് അയച്ചത് നോക്കിയിരിക്കുമ്പോഴാണ് ഏലിയാസ് അവനെ കോൾ ചെയ്യുന്നത്. ആ കോൾ നീരസത്തോടെ കട്ട് ചെയ്യുകയാണ് സുമൻ. പിന്നീട് എ ടി എമ്മിൽ നിന്ന് പണം എടുത്തിറങ്ങുന്ന അവൻ കറിക്കത്തികൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ട് അങ്ങോട്ടേക്ക് നോക്കുകയാണ്. ഈ സമയം മറുവശത്ത് ഫ്രിഡ്ജിൽ നിന്ന് ഇറച്ചി പാകം ചെയ്യാനുള്ള ചേരുവകൾ എടുക്കുന്നതിനിടയിൽ, ബോഡി മൊത്തത്തിൽ കൊണ്ടുവരേണ്ട, കയ്യിൽ നിന്നും കാലിൽ നിന്നുമുള്ള ഇറച്ചി മതി എന്ന് മെസ്സേജ് അയക്കുന്ന നിർമ്മാലിക്ക് കഴിക്കാൻ പോകുന്ന അവരുടെ ഇഷ്ട വിഭവത്തിന്റെ സ്വാദ് ഓർത്തിട്ടൊന്നോണം കൊതി കൊണ്ട് വായിൽ നിന്ന് ഉമിനീർ ഒലിച്ചു വരികയാണ്. മറ്റൊരു വശത്ത് ഇറച്ചിക്കടയിൽ നിന്നും നല്ല ബ്രോയിലർ കോരിയെ തിരഞ്ഞെടുക്കുന്നത് പോലെ ഏതു മനുഷ്യന്റെ ഇറച്ചി വേണമെന്നൊരു ചായയൊക്കെ കുടിച്ച് റോഡിലൂടെ പോകുന്നവരെ നിരീക്ഷിച്ചിരിക്കുകയാണ് സുമൻ. പിന്നീട് അവനൊരു സൈക്കിൾ റിക്ഷയിൽ കയറി യാത്രയായി. ആ യാത്രയിൽ ഒരു നേരത്തെ വിശപ്പടക്കാൻ സൈക്കിൾ റിക്ഷ ചവിട്ടുന്ന പാവം റിക്ഷക്കാരനെ തന്നെ തന്റെ കാമുകയുടെ വിശപ്പടക്കാൻ സുമൻ തിരഞ്ഞെടുത്തു. ആളൊഴിഞ്ഞ റോഡ് നോക്കി ആ വണ്ടി നിർത്തിക്കുന്നു. ആ പാവപ്പെട്ട മനുഷ്യൻ ഒരു ഭക്ഷണ വസ്തു ആവാൻ പോവുകയാണെന്നറിയാതെ സൈക്കിൾ ചവിട്ടിയ വിയർപ്പൊക്കെ തുടച്ചു നിൽക്കുമ്പോൾ ഒട്ടും അമാന്തിക്കാതെ സുമൻ അയാളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കഴുത്ത് ഞെരിച്ചും ശ്വാസം മുട്ടിച്ചും കൊന്ന് ഒരു മതിലിന് പുറകിലേക്ക് വലിച്ചിരച്ച് കൊണ്ടുപോയി ഇട്ടിട്ട് തിരികെ വന്ന് കറിക്കത്തിയും എടുത്ത് അങ്ങോട്ടേക്ക് പോകും. അതേസമയം മാംസം പാചകം ചെയ്യാനുള്ള കുക്കിംഗ് റെസിപ്പി ബുക്ക് നോക്കി മനസ്സിലാക്കുകയാണ് നിർമ്മാലി. കിട്ടിയോ, എന്താ എന്ന് പറയണേ പ്ലീസ് എന്ന ആകാംക്ഷയിൽ സുമനും മെസ്സേജും അയക്കുന്നുണ്ടവർ. ആ സമയത്താണ് നൈറ്റ് പാട്രോളിങ്ങിന് ഇറങ്ങിയ പോലീസ് അതുവഴി വന്ന് ഇവനെ മനുഷ്യനെ വെട്ടിനുറുക്കിയിരിക്കുന്നത് കാണുന്നത്. അത് പോലീസ് കണ്ടത് തിരിച്ചറിഞ്ഞ സുമൻ ഡെഡ് ബോഡിയും കത്തിയും എല്ലാം അവിടെ ഉപേക്ഷിച്ച് എഴുന്നേറ്റോടും. അവന് പുറകെ ഓടി പോലീസ് അവനെ കീഴ്പ്പെടുത്തും. ശുഭം, എല്ലാം തീരുമാനമായി. പോലീസ് കസ്റ്റഡിയിൽ അടികൊണ്ട് വീങ്ങിയ മുഖവുമായി ഇരിക്കുന്ന സുമന്റെ ഫോണിലേക്ക് നിർമ്മാലിയുടെ മെസ്സേജ് വന്നത് കണ്ട് ഫോൺ പരിശോധിക്കുന്ന പോലീസ് അവർ തമ്മിലുള്ള വിചിത്രവും വൈരൂപ്യവുമായ മെസ്സേജുകൾ കണ്ട് ഒന്നും മനസ്സിലാവാതെ അവനോട് അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും പറയാതെ നിശബ്ദനാവുന്നു. എന്നാൽ മര്യാദയ്ക്കെല്ലാം മാധ്യമത്തിൽക്ക് പറഞ്ഞു, ഇല്ലെങ്കിൽ നേരം പുലരുവോളം നിനക്ക് വേദനിക്കേണ്ടി വരും എന്ന് പോലീസ് അവനെ ഭീഷണിപ്പെടുത്തുന്നു. മറുവശത്ത് സുമനെ കാത്ത് പുറത്തിരുന്ന് എപ്പോഴോ ഉറങ്ങിയ നിർമ്മാലിയെ അവളുടെ സെർവന്റ് വന്ന് വിളിച്ചുണർത്തുകയാണ്. മകനെ സ്കൂളിലേക്ക് ബസ് കയറ്റി വിട്ട് തിരികെ നടക്കുന്ന നിർമ്മാലിയുടെ സമീപത്തേക്ക് അപ്പോഴേക്കും അറസ്റ്റ് വാറണ്ടുമായി പോലീസ് എത്തിയിരുന്നു. അതേസമയം അങ്ങോട്ടേക്ക് എത്തിയ മീഡിയക്കാർ അതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആക്കി മാറ്റിയിരുന്നു. വിചിത്രമായ വിശപ്പിന് അടിമയായ നരബോജി ഡോക്ടർ, PhD വിദ്യാർത്ഥിയായ കാമുകനെ കൊണ്ട് ഒരു മനുഷ്യനെ കൊല ചെയ്ത് തിന്നാൻ ശ്രമിച്ചവൾ തുടങ്ങിയ തലക്കെട്ടുകളിൽ അപ്പോഴേക്കും കാട്ടുതീ പോലെ വാർത്ത പടർന്നു.
വാർത്ത ടിവിയിൽ കണ്ട് ഷോക്കായി വിശ്വസിക്കാനാവാതെ ഏലിയാസ് കാർ എടുത്ത് സുമന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ പോലീസുകാർ അവിടെ പരിശോധിക്കുന്നത് കാണും. വാർത്ത കണ്ട് വിളിക്കുന്നവരോട് വളരെ ദേഷ്യത്തിൽ സംസാരിച്ച് വീട്ടിലേക്ക് വരികയാണ് നിർമ്മാലയുടെ ഭർത്താവ് ദിലീപും. രാജ്യത്തിന് മുൻപിൽ ആസാം സമൂഹം തന്നെ അപമാനിക്കത്തക്ക വിധം നീചമായി പ്രവർത്തിച്ചത് സുമന്റെയും നിർമ്മാലയുടെയും ഫോട്ടോ ഉൾപ്പെടെയുള്ള വാർത്ത ഭീതിയിലും വിഷമത്തിലും നോക്കിക്കാണുകയാണ് നിർമ്മാലയുടെ മകനും ജൂമിയും വീട്ടുജോലിക്കാരിയും. അതേസമയം കോടതിയിലേക്ക് ഹാജരാക്കാൻ മുഖം മറിച്ചു കൊണ്ടുപോകുന്ന സുമനും നിർമ്മാലയും അവരെ കാണാൻ കൂടി നിൽക്കുന്ന മാധ്യമങ്ങളെയും ജനങ്ങളെയും സാക്ഷിയാക്കി. ആദ്യമായി നിർമ്മാലി സുമന്റെ കൈകളിൽ സ്പർശിക്കുന്നു. മുൻപ് പലപ്പോഴും സുമൻ അവരെ സ്പർശിക്കാൻ ശ്രമിച്ചിരുന്നു എങ്കിലും സമൂഹത്തിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് അവനത് സാധിച്ചിരുന്നില്ല. ഒരുപക്ഷെ അവനത് സാധിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഇങ്ങനൊന്നും സംഭവിക്കുകയും ഇല്ലായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും വീഡിയോയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരയ്ക്കും ബൈ ബൈ.